കോഴിക്കോട്ട് നിന്നൊരു വാർത്ത, ഒരു അതിക്രമത്തിന്റെ വാർത്തയാണ്. കോഴിക്കോട് KCB ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് തിരുവമ്പാടി സ്വദേശി, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുമായ UC അജ്വലാണ് KCB സെക്ഷൻ ഓഫീസ് ആക്രമിച്ചത്. വീട്ടിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ ലൈൻമാനെയും അജ്മൽ ആക്രമിച്ചിരുന്നു. അജ്മലിനെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റിയാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയാസ്, ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രണ്ട് അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും? എന്തായിരുന്നു പ്രകോപനം? എന്ത് നടപടിയെടുത്തിട്ടുണ്ട്? തിരുവമ്പാടി KCB സെക്ഷൻ ഓഫീസിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള UC അജ്മൽ കയറി വരുന്നത്. ഇതിനൊരു കാരണം എന്ന് പറയുന്നത്, ഇയാൾ വൈദ്യുതി ബില്ല് കുടിശ്ശിക വരുത്തിയിരുന്നു. ഇടയ്ക്കിടെ ഈ രീതിയിൽ കുടിശ്ശിക വരുത്തുന്ന ഒരു സാഹചര്യം ഇയാൾക്കുണ്ട് എന്നാണ് KCB ജീവനക്കാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ KCB തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലെ ലൈൻമാനായിട്ടുള്ള പി പ്രശാന്ത് അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പോയി. ആ സമയത്ത് അജ്മലും മറ്റൊരാളും ചേർന്ന് ഈ പ്രശാന്തിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പ്രശാന്ത് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സ തേടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ തിരുവമ്പാടി പോലീസ് അജ്മലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ പ്രകോപനമായിരുന്നിരിക്കണം എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് ഇപ്പോൾ രാവിലെ 9 മണിയോടുകൂടി KCBയുടെ തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലേക്ക് ഈ അജ്മൽ കയറി വരികയും അവിടെ KCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പേരും പ്രശാന്ത് എന്ന് തന്നെയാണ്. ലൈൻമാൻ പി പ്രശാന്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ PS പ്രശാന്ത്. ഈ PS പ്രശാന്തിനോട് ആദ്യം തട്ടിക്കയറുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ അടിച്ച് തകർക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്. കസേരകൾ മറ്റ് ഇതെല്ലാം തന്നെ ടേബിൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് KCBയിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെല്ലാം തന്നെ ഇയാളെ പിടിച്ചുവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് തിരുവമ്പാടി പോലീസിന് വിവരം അറിയിച്ച് തിരുവമ്പാടി പോലീസ് അജ്മലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസ് കൂടി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യും. പൊതുമുതൽ നശീകരണമടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും എന്നാണ് അറിയുന്നത്. നേരത്തെ ഈ KCB ലൈൻമാനെ ആക്രമിച്ച സംഭവത്തിൽ അജ്മലും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെ ഇന്നലെ രാത്രി എടുത്ത കേസ് ഭാരതീയ ന്യായ സംഹിത 2023/132/351-3-5 വകുപ്പുകൾ ചുമത്തിയാണ് തിരുവമ്പാടി പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നത്. ഇന്നിപ്പോൾ അത് കൂടുതൽ ഗൗരവകരമായ വകുപ്പുകളിലേക്ക് പോവുകയാണ്. നിലവിൽ തിരുവമ്പാടി സെക്ഷൻ KCB ഓഫീസിന്റെ പ്രവർത്തനം നിലച്ച ഒരു സാഹചര്യമാണ്. കാരണം കമ്പ്യൂട്ടർ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അടിച്ചു തകർത്തത്. അതായത് സ്വന്തം വീട്ടിലെ വൈദ്യുതി ബില്ല് അടക്കാത്തതിന്റെ പേരിൽ നടപടിക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. ഒപ്പം തന്നെ അതിന്റെ പേരിൽ പോലീസ് നിയമ നടപടി എടുത്ത് സ്വീകരിച്ചപ്പോൾ ആ KCB ഓഫീസ് പൊതു സംവിധാനം തന്നെ അടിച്ചു തകർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് KCB ജീവനക്കാർ വ്യക്തമാക്കുന്നത്. അതായത് റിയാസ്, ഇയാൾക്ക് KCB ബില്ല് അടയ്ക്കാൻ താല്പര്യമില്ലേ? അതായത് KCB ജീവനക്കാർ പറയുന്ന ഒരു കാര്യം, ഇയാൾ സ്ഥിരമായി വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്താറുണ്ട്. എന്നാൽ ഡിസ്കണക്ട് ചെയ്യാൻ വരുന്ന, അതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വരുന്ന പോലീസുകാരെ എല്ലാം തന്നെ ഇങ്ങനെ ക്ഷമിക്കണം, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വരുന്ന ലൈൻമാൻമാരെ എല്ലാം തന്നെ ഇങ്ങനെ ഇയാൾ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ KCB ജീവനക്കാർ പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായി പോയി റിയാസ്. ശരി, എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയാണ് ഈ ഒരു പരാതി. അതിക്രമം അദ്ദേഹം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.